എല്ലാവർക്കും നമസ്കാരം ഉണ്ടട്ടോളെ. എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾ തൊട്ട് മുത്തിയമ്മ മുത്തപ്പന്മാര് വരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. പിന്നെ ഞാൻ എന്താണ് പറയുമ്പോൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാലക്കാട് ജില്ലയില് ക്രിക്കറ്റ് കളി പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്. പ്രാന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് കളി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞ് സ്കൂൾ പൊട്ടിക്കഴിഞ്ഞ് പിന്നെ പറയേ വേണ്ട, പാടത്തൊക്കെ മൊത്തം പിള്ളേർ കളിയോട് കളിയാണ്. നമ്മൾ നമ്മുടെ ചെറുപ്പത്തൊക്കെ ക്രിക്കറ്റ് കളി ഒരു വഴുത്തണ്ട് എടുക്കും. വഴുത്തണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ, അത് നമ്മുടെ തെങ്ങുമ്പട്ടൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ വഴുത്തണ്ട് എടുത്തിട്ട് ചെത്തിയിട്ട് നമ്മൾ ബാറ്റ് ഉണ്ടാക്കിയിട്ട് ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളി പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിക്കറ്റ് കളിയാണ് നമ്മുടെ ഈ ICC പോലും തോറ്റു പോകുന്ന അത്രയും വലിയ ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് പാലക്കാട്ടിലെ കണ്ടങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ മുടിഞ്ഞ കളിയാണ്. അപ്പം ഈ കളി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ടം വിട്ട് അപ്പുറത്തെ കണ്ടം ചിലപ്പോൾ കൊയ്യില്ല. അപ്പം ആ കണ്ടം കൊയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടത്തിൽ ചെറിയൊരു സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പം ആ സ്ഥലത്തു നിന്ന് നമ്മൾ കളിക്കുമ്പോൾ ഇപ്പുറത്ത് പോയാൽ ഔട്ട്, ഈ കണ്ടത്ത് കൊയ്യാത്ത കണ്ടത്തേക്ക് പോയാൽ ഔട്ട്, മറ്റേ പൊങ്ങിപ്പോയാൽ ഒരു കുത്ത് കുത്തി കഴിഞ്ഞാൽ ഔട്ട്, പിടിച്ചു കഴിഞ്ഞാൽ ഔട്ട്, ഒരു കുത്ത് കുത്തിയിട്ട് പിടിച്ചാൽ ഔട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കളിക്കാറ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ചെറുപ്പത്തൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ടൂർണമെൻറ്റ്, ചെറിയ ചെറിയ ടൂർണമെൻറ്റ്, ടൂർണമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കൽമുക്ക്, കപ്പഞ്ചേരി, ഇടിയംപറ്റ, അങ്ങനെ ചെറിയ ചെറിയ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ടൂർണമെൻറ്റൊക്കെ കളിക്കാറുണ്ട്. കളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബോളിങ്ങും ബാറ്റിങ്ങും ഒക്കെ ആണ് ട്രോളിങ്. അപ്പോൾ ഈ ബോളിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ബോളിങ്ങാണ്. ഞാൻ ദൂരത്തുനിന്ന് ഓടി വരും, ഒരു 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഓടി വരും. ഓടി വരുന്ന കണ്ട് ഒരു ടൂർണമെൻറ്റിന് പോയി ഒരു ഭയങ്കര ബാറ്റ് ചെയ്യുന്ന ചെക്കനാണ്. ആ ചെക്കനാണെങ്കിൽ മുടിഞ്ഞ അടിയാണ്, 6-ഉം 4-ഉം അടിക്കുള്ളൂ. അപ്പം ഞാൻ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തുനിന്ന് ഓടി ഇങ്ങോട്ട് വരികയാണ്. വന്ന് വന്ന് അവൻ എന്നെ കണ്ട് ഞാൻ ബോളൊക്കെ ഇങ്ങനെ വരച്ച് ഭയങ്കര സെറ്റപ്പായി ട്രയലൊക്കെ ഇങ്ങനെ വെറുതെ അടുത്തുള്ള ചെക്കനൊക്കെ എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ഓടി വരുമ്പോൾ അവനാണെങ്കിൽ പേടിച്ച് കിടുകിടാ വരച്ച് മുട്ടും കാലൊക്കെ വരയ്ക്കേണ്ടത് തോന്നുന്നു. എൻ്റെ ഓട്ടം കണ്ടിട്ട്, ഓട്ടം കണ്ടപ്പോൾ ഞാനൊരേറ്റ ഏറെ അങ്ങോട്ട് എറിഞ്ഞു. എറിഞ്ഞതും ബോള് ഞാൻ ഈ കൈ വീശി അവിടെ നിന്ന് എൻ്റെ കാലിലെ ചോട്ടിൽ കുത്തി ബോൾ അങ്ങോട്ട് പൊന്തി, ഇങ്ങനെ പൊന്തി പൊന്തി പോയി. അവൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ 2 മിനിറ്റായി, അവനെ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ പിന്നെ ഞാൻ സോറി, ഞാൻ വലിയ കൈ കൊണ്ടിങ്ങനെ കാട്ടി സോറി എന്നൊക്കെ പറഞ്ഞു, മിസ്റ്റേക്ക് പറ്റി, അടുത്ത ബോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വീണ്ടും വന്നു, വീണ്ടും വന്ന് ഒരു ഓടി വന്ന് ഒറ്റ കയറി എറിഞ്ഞതും ദാ പോണു ബോൾ. അപ്പോൾ അതൊക്കെ പോയി അവൻ്റെ അടുത്ത് ഇവിടെ 8 അടി 6. പിന്നെ അടുത്ത ബോൾ എറിയണോ അത് വൈഡ്, അവനാകെ അറിഞ്ഞാൽ മുറിഞ്ഞ അടിയായി. ലാസ്റ്റ് എന്നെ പിടിച്ച് മാറ്റി, ബോളിൽ നിന്ന് മാറ്റി.